നമസ്കാരം, മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. ആദ്യഘട്ടം തുടങ്ങി. രാജ്യം ഇന്ന് മുതൽ പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന് തുടക്കമായി. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും തുടങ്ങി. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, വി കെ സിംഗ്, കിരൺ റിജു തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് തുടക്കമായിരിക്കുന്നു. എത്രത്തോളം സജ്ജീകരണങ്ങളും സുരക്ഷയുമാണ് ഒരുക്കിയിട്ടുള്ളത്? പ്രത്യേകിച്ചും മാവോയിസ്റ്റ് സ്വാധീന മേഖലയിലടക്കം വോട്ടെടുപ്പ് നടക്കുന്നുണ്ടല്ലോ, ഏറ്റവും പുതിയ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, 17 ലോക്സഭയിലേക്ക് 7 ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. 18 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 91 മണ്ഡലങ്ങളിലെ ജനവിധിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ 18 സംസ്ഥാനങ്ങളിൽ രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്കുകിഴക്കൻ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ്. പ്രത്യേകമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടും ഛത്തീസ്ഗഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് വടക്കുകിഴക്കൻ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വടക്കുകിഴക്കൻ മേഖലയിലെ പല പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടില്ല. 8 മണിയോടുകൂടി മാത്രമായിരിക്കും വോട്ടെടുപ്പ് ആരംഭിക്കുക. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് 7 മണിക്ക് തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികൾ പൂർണ്ണമായും വിതരണം ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെയാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് എന്ന് തന്നെ വിലയിരുത്തണം. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശും തെലങ്കാനയും അടക്കം ഇന്ന് പൂർണ്ണമായും ജനവിധി എഴുത്തുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടം 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയും തന്നെയാണ്. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. തെലങ്കാനയിൽ 17 മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത റാവു ജനവിധി തേടുന്ന മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. അവിടെ ഭരണമുന്നണിയോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി നിരവധി കർഷകർ നോമിനേഷൻ നൽകുകയും പിന്നീട് അത് പിൻവലിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും പ്രതിസന്ധിയിലാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. 180 കർഷകരാണ് ഇവിടെ പത്രിക നൽകുകയും തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. ഇവിടെ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നുമുണ്ട്. മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധി പോളിംഗ് ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ സൗഹൃദ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ള മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വൈകിട്ട് 4 മണിക്ക് തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്നത് നാഗ്പൂരിൽ നിന്ന് ജനവിധി തേടുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, അവിടെ ബി ജെ പി വിട്ട കോൺഗ്രസിലെത്തിയ നാനാ പത്തോൾ ആണ് നിതിൻ ഗഡ്കരിയുടെ എതിരാളി. മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ വി കെ സിംഗ് ജനവിധി തേടുന്നു. സഹമന്ത്രി കിരൺ റിജിജു, മഹേഷ് ശർമ്മ, സത്യപാൽ സിംഗ്, സഞ്ജീവ് ബല്യാൻ, അജിത് സിംഗ് എന്നിവരും ഇന്നാണ് ജനവിധി തേടുന്നത്. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത്, തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ നേരത്തെ സൂചിപ്പിച്ച കവിത റാവു, കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, അസാദുദ്ദീൻ ഒവൈസി എന്നിവരും ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖരാണ്. മറ്റൊന്ന്, ആന്ധ്രാപ്രദേശ്, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയാകും. അതേസമയം ഒഡീഷയിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുന്നുണ്ട്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രഞ്ജിനി, അഭിലാഷ്, എന്തായാലും 91 മണ്ഡലങ്ങളിലേക്കുള്ള ജനവിധിയാണ് ഇന്ന് നിർണ്ണയിക്കപ്പെടുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലങ്ങളിലടക്കം ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്കായാലും കോൺഗ്രസിനായാലും യു പിയിലെ മഹാസഖ്യത്തിനായാലും മറ്റ് കക്ഷികൾക്കായാലും എത്രത്തോളം നിർണായകമാണ് ആദ്യഘട്ടം? രഞ്ജിനി, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയും മറ്റ് 6 ഘട്ടങ്ങൾ അവശേഷിക്കുകയും ചെയ്യുമ്പോഴും കൃത്യമായ ഒരു ധാരണയിലേക്കോ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കോ പോലും കടക്കാൻ പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും മുഖ്യധാര
അലയൻസുകൾക്കും സഖ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 91 ലോക്സഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമാണ്, ആന്ധ്രാപ്രദേശിൽ 25, തെലങ്കാനയിൽ 17 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണ് പ്രാമുഖ്യം. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ ഭാഗമായിരുന്ന TDP ഇത്തവണ NDA വിട്ടുകൊണ്ടാണ് മത്സരിക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന് ശേഷം പ്രത്യേക സംസ്ഥാന പരിഗണന നൽകിയില്ല എന്ന പരാതിയെ തുടർന്നാണ് ചന്ദ്രബാബു നായിഡു ഈ തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്നും മാറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJP ആകട്ടെ ആന്ധ്രാപ്രദേശിൽ TDPക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന ഒരു നിലപാട് സ്വീകരിക്കും, അതേ തുടർന്ന് TDPയുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ അടക്കം BJPക്ക് കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിക്കും, സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന ഒരു പൊതു നിരീക്ഷണം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നിർണായകമാകുന്നത് ഒരു പക്ഷേ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഉത്തരേന്ത്യയിൽ ഈ തവണ അത്രമേൽ ഒരു മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് കടക്കാൻ BJPക്ക് സാധിക്കില്ല എന്ന പൊതു വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ ആ പോരായ്മ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് BJPയുടെ നിഗമനം. അതിനുകൂടി ഉതകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ അയൽ സംസ്ഥാനമായ തെലങ്കാനയിലാകട്ടെ ചന്ദ്രശേഖർ റാവു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വലിയ ഭൂരിപക്ഷം നേടുകയും ചെയ്തത്. സമാനമായ ഒരു വിലയിരുത്തൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ചന്ദ്രശേഖർ റാവുവിന് ഉള്ളത്. അതേസമയം ചന്ദ്രശേഖർ റാവുവിന്റെ പല നിലപാടുകളും NDAക്ക് അനുകൂലമാണ് എന്ന ഒരു പൊതു നിരീക്ഷണവുമുണ്ട്. അങ്ങനെയെങ്കിൽ തെലങ്കാനയും ഒപ്പം ആന്ധ്രാപ്രദേശും നിർണായകമാകുന്നത്. തെലങ്കാനയിൽ അടക്കം YSR കോൺഗ്രസ് വലിയ നേട്ടം കൈവരിക്കുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം രൂപീകരിക്കുമ്പോൾ YSR കോൺഗ്രസിന്റെ പിന്തുണ തേടാമെന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസും വെച്ചു പുലർത്തുന്നു, അതോടൊപ്പം BJPയും വെച്ചു പുലർത്തുന്നുണ്ട്. TRS വലിയ നേട്ടം തെലങ്കാനയിൽ നടത്തുകയാണ് എങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷ BJPയും വെച്ചു പുലർത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയാകുന്നുണ്ട് എങ്കിലും അവിടെ വലിയ തോതിലുള്ള സീറ്റുകളില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതേസമയം ഉത്തർപ്രദേശ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ UPയിലെ 8 മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി തേടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കോൺഗ്രസ് വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം ആണ് അവിടെ ആവിഷ്കരിച്ചത്. പ്രിയങ്കാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരികയും പ്രിയങ്കാഗാന്ധിക്ക് ഉത്തർപ്രദേശിന്റെ ഒരു ഭാഗത്തിന്റെ ചുമതല നൽകിയെന്ന ജനറൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തതിന് ശേഷം പടിഞ്ഞാറൻ, അതായത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലടക്കം വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രിയങ്കാഗാന്ധി നടത്തിയിരുന്നു. ഇത് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കും എന്നുള്ള ഒരു പൊതു വിലയിരുത്തലിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരുന്നു. കഴിഞ്ഞ തവണ 80 സീറ്റുകളിൽ 71 സീറ്റുകളിലും BJP ആയിരുന്നു വിജയിച്ചത് എന്നതും പ്രത്യേകതയാണ്. പടിഞ്ഞാറൻ UP എങ്ങനെ ചിന്തിക്കുന്നോ അതാണ് ഉത്തർപ്രദേശിന്റെ പൊതുവായ ചിത്രം എന്ന ഒരു പൊതു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ്, ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആർക്ക് അനുകൂലമാകുന്നോ ആ അനുകൂല തരംഗം UPയിലെ മുഴുവൻ ഘട്ടങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിരീക്ഷണം. അതുകൊണ്ട് തന്നെ BJPയെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലെ ഓരോ സീറ്റും വളരെ നിർണായകമാണ്. രഞ്ജി, ശരി. രാജ്യം ആദ്യഘട്ട ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന് തുടക്കമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടിങ്ങിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന UPA ചെയർപേഴ്സൺ സോണിയാഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രിക സമർപ്പിക്കുക. രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവരും കൂടെയുണ്ടാകും. റായ്ബറേലിയിൽ 5 തവണയാണ് സോണിയ ജനവിധി തേടുന്നത്. ഈയിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന ദിനേശ് പ്രതാപ് സിംഗ് ആണ് എതിരാളി. മഹാസഖ്യം ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മന്ത്രി സുരേഷ് പസി, അമേഠിയുടെ ചുമതലയുള്ള മൊഹ്സിൻ റാസ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് സ്മൃതിയെ അനുഗമിക്കും. ഗൗരിഗഞ്ചിലെ BJP ഓഫീസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധൻമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമായിരിക്കും പത്രിക സമർപ്പിക്കുക. സ്മൃതിയുടെ എതിരാളി രാഹുൽഗാന്ധി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. May 6 അമേഠിയിൽ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന് CPI സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അഖിലേന്ത്യാ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും നിർവാഹക സമിതിയിൽ പങ്കെടുക്കും. CPI മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളും സാധ്യതകളും യോഗം വിലയിരുത്തും. വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും.
BSP സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദേശീയ അധ്യക്ഷ മായാവതി ഇന്ന് കേരളത്തിൽ. ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്ന മായാവതി 2:30 പൂജപ്പുര മൈതാനത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. വയനാടും തിരുവനന്തപുരവും അടക്കം 16 മണ്ഡലങ്ങളിലാണ് BSP കേരളത്തിൽ മത്സരിക്കുന്നത്. സംസ്ഥാനത്തെ BSP സ്ഥാനാർത്ഥികളും പൊതുയോഗത്തിന് എത്തും. വോട്ടിംഗ് യന്ത്രത്തിൽ പതിക്കാനുള്ള ബാലറ്റ് പേപ്പറുകൾ തയ്യാറായി. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെൻട്രൽ പ്രസിലാണ് ഇവ അച്ചടിച്ചത്. പോസ്റ്റൽ ബാലറ്റുകളും വിതരണത്തിനായി സജ്ജമായി. ബാലറ്റ് പേപ്പറുകൾ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് വഴിമാറിയതോടെ സർക്കാർ പ്രസ്സുകളുടെ വലിയൊരു ജോലിഭാരം കുറഞ്ഞു. പക്ഷേ വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിക്കാൻ സ്ഥാനാർത്ഥികളുടെ ചിത്രവും പേരുമടങ്ങിയ EVM ബാലറ്റ് തയ്യാറാക്കുന്നത് ഇപ്പോഴും സർക്കാർ അച്ചടി വിഭാഗത്തിന്റെ ചുമതലയാണ്. 20 മണ്ഡലങ്ങളിലേക്കായി 633,000 ബാലറ്റ് പേപ്പറുകളാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ പ്രസ്സിൽ അച്ചടിച്ചത്. 2019 പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 20 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള EVM അതുപോലെ തന്നെ ടെൻഡേഡ് ബാലറ്റുകളുടെ ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് ഏതാണ്ട് 633,000 കോപ്പികളാണ് നമ്മുടെ സെൻട്രൽ പ്രസ്സിൽ തിരുവനന്തപുരത്ത് അച്ചടിക്കുന്നത്. ഇതുകൂടാതെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളുടെ പോസ്റ്റൽ ബാലറ്റുകളും ഇവിടെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ബാക്കിയുള്ള 17 മണ്ഡലങ്ങളുടെ പോസ്റ്റൽ ബാലറ്റ് അച്ചടി കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഷൊർണൂർ, എറണാകുളം, വാഴൂർ എന്നീ പ്രസ്സുകളിലുമായിട്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്. ശനിയാഴ്ചയ്ക്കകം എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള ബാലറ്റ് പേപ്പറുകളുടെ വിതരണം പൂർത്തിയാക്കും. ഒരു ബൂത്തിലേക്ക് ശരാശരി 21 പേപ്പറുകളാണ് നൽകുക. ഇതിലൊരെണ്ണം യന്ത്രത്തിലൊട്ടിക്കാനും മറ്റുള്ളവ കരുതലിനായി മാറ്റിവെക്കും. പോസ്റ്റൽ ബാലറ്റുകളുടെ അച്ചടിയും പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഗവൺമെന്റ് പ്രസ്സുകളിലായാണ് അച്ചടി പൂർത്തിയാക്കിയത്. News 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ബോണ്ട് ചോദ്യം ചെയ്ത CPM അടക്കമുള്ളവർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം തുടരും. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളോട് എതിർപ്പില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ബോണ്ടുകളിലെ രഹസ്യാത്മകതയാണ് എതിർക്കുന്നത് എന്നും കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ എതിർത്തായിരുന്നു കമ്മീഷൻ സുപ്രീംകോടതിയിൽ നേരത്തെ സത്യവാങ്മൂലം നൽകിയിരുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ ഫണ്ട് ചെയ്യുന്നത് ആരാണെന്ന് പരസ്യമായാൽ അവരെ വേട്ടയാടാൻ ശ്രമമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. മാണിസാറിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കെ മാണിയുടെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര നിശ്ചയിച്ചതിലും 13 മണിക്കൂറുകൾ വൈകിയാണ് കോട്ടയം നഗരത്തിൽ എത്തിയത്. ഇന്നലെ രാവിലെ കൊച്ചിയിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര കടന്നുവന്ന വഴികളിൽ അന്തിമോപചാരമർപ്പിക്കാൻ ആയിരങ്ങളാണ് കാത്തുനിന്നത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ രാത്രി വൈകിയും പാതയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന ജനക്കൂട്ടം. പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിലാപയാത്ര കോട്ടയം നഗരത്തിൽ എത്തിച്ചേർന്നത്. എന്നിട്ടും മാണിസാറിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ വഴിയോരത്ത് കാത്തുനിന്നു. തിരുനക്കര മൈതാനത്തും കേരള കോൺഗ്രസിന്റെ ആസ്ഥാനത്തും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യമോപചാരമർപ്പിച്ചു. ഇന്നലെ രാവിലെ 10:45 പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസിൽ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങിയത്. മകൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫും മറ്റ് പാർട്ടി നേതാക്കളും വിലാപയാത്രയെ അനുഗമിച്ചു. വിലാപയാത്ര കടന്നു വന്ന വഴികളിൽ ആയിരങ്ങൾ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ കാത്തുനിന്നു. കോട്ടയം ജില്ലയിൽ പ്രവേശിച്ചപ്പോഴേക്കും റോഡുകൾ ജനസമുദ്രമായി. മുൻനിശ്ചയിച്ചതിൽ നിന്നും ഏറെ വൈകി ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് വിലാപയാത്ര കടുത്തുരുത്തിയിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ P. രാമകൃഷ്ണൻ, VS അച്യുതാനന്ദൻ എന്നിവർ കടുത്തുരുത്തിയിൽ വെച്ച് അന്ത്യമോപചാരമർപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കോട്ടയത്തെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിലാപയാത്ര രാത്രി 10:00 ഏറ്റുമാനൂർ പിന്നിട്ടത്. കോട്ടയത്തെത്തിയത് ഇന്ന് പുലർച്ചെ 1:00. ന്യൂസ് ഡെസ്ക്, News 18. കെ മാണിയുടെ മൃതദേഹം പാലയിലെ വസതിയിൽ എത്തിച്ചു. ഉച്ചയ്ക്ക് 2 മണിവരെ പാലയിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വൈകുന്നേരം 3 മണിക്ക് സംസ്കരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ്. ശ്യാമ, മൃതദേഹം പാലയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള പാലക്കാരുടെ ഒഴുക്കാണോ അദ്ദേഹത്തിന്റെ വസതിയിലേക്കുള്ളത്? എങ്ങനെയാണ് അവിടെ നിന്നുള്ള സാഹചര്യങ്ങളൊക്കെ?
ശ്യാം കേൾക്കാമെങ്കിൽ. രഞ്ജിനി, അല്പസമയത്തിനുള്ളിൽ കെ എം മാണിയുടെ മൃതദേഹം ഉപയോഗിച്ചുള്ള വിലാപയാത്ര കെ എം മാണിയുടെ പാലയിലെ കരിങ്ങോഴക്കൽ വസതിയിലേക്ക് എത്തും. ആ മൃതദേഹം വീട്ടിനുള്ളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതിനുവേണ്ടി പ്രവർത്തകർ ഉൾപ്പെടെ കാത്തിരിക്കുകയാണ്. കെ എം മാണി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കാരണം പാലക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, ഈ നാട്ടിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ട്, പ്രമുഖരുണ്ട്. അങ്ങനെ നിരവധി പേർ ഈ കഴിഞ്ഞൊഴുക്കിലെ വീട്ടിൽ മിനിങ്ങാന്ന് മരണ വാർത്ത അറിഞ്ഞത് മുതൽ എത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി നിരവധി പേരാണ് ഇവിടെ ഈ ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഏത് നിമിഷം എത്തിക്കഴിഞ്ഞാലും കാണാൻ വേണ്ടി തങ്ങിയത്. ആ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. കെ എം മാണിയുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ പാലയിലെ വീടിന് മുന്നിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് സ്ട്രെച്ചറിൽ മൃതദേഹം വീടിനുള്ളിലേക്ക് മാറ്റും. വീടിനുള്ളിൽ ഏതാണ്ട് 4 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം പുറത്ത് പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലേക്ക് മാറ്റും. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ഇവിടേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഏതാണ്ട് 14 മണിക്കൂർ പിന്നിട്ടാണ്, വൈകിയാണ് വിലാപയാത്ര പാലയിലെ കരിങ്ങോഴക്കൽ വസതിയിലേക്ക് എത്തുന്നത്. ഇതെത്തുമ്പോൾ ഇന്നലെ അദ്ദേഹത്തിന്റെ കുടുംബ വീടായ അദ്ദേഹം ജനിച്ചു വളർന്ന മലങ്ങാട്ടുപള്ളിയിൽ എത്തിക്കുന്നത് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ്. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിക്കും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്നും വേറെ വൈകി. പാല ടൗൺ ഹാളിലുള്ള പൊതുദർശനം ഇന്നലെ തീരുമാനിച്ചിരുന്നു, അത് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ആ പാല ടൗൺ ഹാളിലെ പൊതുദർശനം ഒഴിവാക്കുകയും ചെയ്തു. മലങ്ങാട്ടുപള്ളിയിൽ നിന്നും വിലാപയാത്ര നേരെ പാലയിലെ വസതിയിലേക്കാണ് വരുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ ഇതിനുശേഷം ഈ വീടിനുള്ളിൽ എത്തിച്ച ശേഷം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കും. അത് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നത് വീടിന്റെ ഒരു വശത്ത് ഒരു വാതിലിലൂടെ കയറി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇടതുവശത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങാവുന്ന രീതിയിലാണ് അത്തരം ഒരു ക്രമീകരണം. ഇത് ഏതാണ്ട് 10 മണിവരെ തുടരും, ഈ സജ്ജീകരണം തുടരും. അതിനുശേഷം മൃതദേഹം പുറത്തെ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലേക്ക് മാറ്റുകയും ചെയ്യും. അതിനുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർത്തിയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് മൃതദേഹം ഇവിടുന്ന് എടുക്കുന്നത്. പാല സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ ശവസംസ്കാര ശുശ്രൂഷകൾ പ്രത്യേക പ്രാർത്ഥനകൾ ഒക്കെ നടക്കും. അതിനുശേഷം 3 മണിക്കാണ് സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കുക. അതിനുശേഷം ഏതാണ്ട് 3:30 അനുശോചന യോഗം ചേരും. സംസ്ഥാനത്തെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഒക്കെ നിരവധി പ്രമുഖർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. ഇന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് AICC കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി പകൽ സമയം മുഴുവൻ അല്പസമയത്തിനുള്ളിൽ പാലയിലെ കരിങ്ങോഴക്കൽ വീട്ടിലേക്ക് എത്തും. അദ്ദേഹം മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം AK ആന്റണിയുടെ പരിപാടികൾ, 2 ദിവസത്തെ പരിപാടികൾ, ഇന്നലത്തെയും ഇന്നത്തെയും പരിപാടികൾ റദ്ദാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് AK ആന്റണി ഇവിടേക്ക് എത്തുന്നത്. മാത്രമല്ല ജസ്റ്റിസ് PE സദാശിവം ഇവിടെ എത്തി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് പാലയിലെ കരിങ്ങോഴക്കൽ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തും എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. ഈ പാലയിലെ വീട്ടിലായിരിക്കും അവരെല്ലാം അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്നലെയും മിനിഞ്ഞാന്നും അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയാത്തവർ ഇവിടെ ആയിരിക്കും എത്തി അന്തിമോപചാരം അർപ്പിക്കുക. കാരണം ഇന്നലെ പ്രതീക്ഷയിൽ നിന്നും ഏറെ വൈകിയാണ് വിലാപയാത്ര കടന്നുപോയത് എങ്കിൽ ഇന്ന് അത്തരം ഒരു കാര്യം ഉണ്ടാവില്ല. ഇന്ന് ഉച്ചയ്ക്ക് പ്രതീക്ഷിച്ച, നേരത്തെ തീരുമാനിച്ച സമയമായ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ നിന്ന് പള്ളിയിലേക്ക് മാറ്റും എന്നാണ് കരുതുന്നത്. പാർട്ടി പ്രവർത്തകർ നിരന്തരമായി അറിയിക്കുന്ന വസ്തുത, എല്ലാവർക്കും മൃതദേഹം ദർശിക്കാനുള്ള, കാണാനുള്ള, അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നാണ്. അതിനുശേഷം മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റൂ എന്നാണ്. കാരണം കടന്നു വന്ന വഴികളിലൊക്കെയും നിരവധി പേരാണ് കെ എം മാണിയെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നിരവധി പേരുണ്ട്, 100 കണക്കിന് പേരുണ്ട്. വരുന്ന സമയങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ നിരവധി പേർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാനും അവസാനമായി കാണാനും ഒരുപാട് പേർ എത്തും. അതുകൊണ്ട് തന്നെ അത്തരം ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കെ എം മാണിയുടെ മൃതദേഹം ഉപയോഗിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. ശ്യാമ, എന്തായാലും ഇന്ന് 3 മണിക്കാണല്ലോ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുമ്പ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. മറ്റിടങ്ങളിൽ ഇന്ന് പൊതുദർശനം ഒന്നുമില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ ഇന്ന് പൊതുദർശനം എല്ലാം ഒരുക്കിയിട്ടുള്ളതെല്ലാം?
ഇന്നലത്തെ ക്രമീകരണം അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് മരങ്ങാട്ടുപള്ളിയിലെ സ്വദേശത്ത് അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ കുടുംബത്തിൽ ഇത്തരമൊരു പൊതുദർശനം ഉണ്ടാകുമെന്നായിരുന്നു. അത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് തീരുമാനിച്ചതാണെങ്കിൽ അത് സംഭവിച്ചത് പുലർച്ചെ 4 മണിയോടുകൂടിയാണ്, അല്ലെങ്കിൽ ആ സമയത്താണ്. അതിനുശേഷം അത് തന്നെ ഏതാണ്ട് 14 മണിക്കൂറോളം വൈകി. അതിനുശേഷം പാല ടൗൺ ഹാളിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി പാല ടൗൺ ഹാളിൽ എത്തിക്കു വന്നായിരുന്നു കഴിയുന്നത്. എന്നാൽ പാല ടൗൺ ഹാളിൽ എത്തിക്കുന്നത് പാല ടൗൺ ഹാളിലെ മൃതദേഹത്തിന്റെ പൊതുദർശനം ഒഴിവാക്കിയായിരുന്നു, ഉപേക്ഷിക്കുകയായിരുന്നു. ആ കാരണം ഇത്രയും വൈകിയ സാഹചര്യത്തിൽ നേരെ വീട്ടിലേക്ക് തന്നെ മൃതദേഹം എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇദ്ദേഹം വീട്ടിലേക്ക് എത്തിയ ശേഷം എത്തിക്കും പാല ടൗൺ ഹാളിലെ ഈ പൊതുദർശനം ഒഴിവാക്കി ജീവിതത്തിൽ നേരെ വീട്ടിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ആയിരിക്കും എല്ലാവർക്കും. കെ മാണിയുടെ ഭൗതിക ശരീരം അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പാലയിലെ വസതിയിലെത്തിക്കും. തുടർന്ന് അവിടെ 2 മണിവരെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾക്കായി പള്ളിയിലേക്ക് കൊണ്ടുപോകും. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി ഇന്നലെ വിലാപയാത്ര വന്ന വഴികളിലെല്ലാം ആയിരങ്ങളാണ് മണിക്കൂറുകൾ വൈകിയും രാത്രി വൈകിയും കാത്തുന്നത്. കോട്ടയത്ത് 1 മണിയോടെ മൃതദേഹം എത്തിച്ചപ്പോഴും 10,000 ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ പാലയിൽ കോട്ടയത്തുമൊക്കെ എത്തിച്ചേർന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ പാലയിലെ വസതിയിലെത്തിക്കും. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, വളരെ വൈകാരികമായി തന്നെയാണ് മാണി വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കോട്ടയവും പാലയും എല്ലാം കേട്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വിലാപയാത്ര 12 മണിയോടുകൂടി കോട്ടയത്ത് എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ഏറെ വൈകിയും 13 മണിക്കൂർ കഴിഞ്ഞ് 1 മണിയോടെ രാത്രി 1 മണിയോടെയാണ് മൃതദേഹം അവിടെ കോട്ടയത്ത് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമയക്രമങ്ങളിലും തുടർന്ന് പാലിച്ചു പോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. രഞ്ജിനി, എന്തായാലും സമയക്രമം വൈകിയിരിക്കുന്നു. രഞ്ജിനി സൂചിപ്പിച്ച പോലെ തന്നെ 13 മണിക്കൂർ വൈകിയാണ് മൃതദേഹം ഇപ്പോൾ പാലയിലെ കെ എം മാണിയുടെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട്, കരിങ്ങോഴക്കൽ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ വീടിനുള്ളിൽ മൃതദേഹം പൊതുദർശനത്തിന് കിടത്തും. തുടർന്ന് വീടിന് പുറത്തും സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് മൃതദേഹം പൊതുദർശനത്തിനായി ഉള്ള സൗകര്യം ഒരുക്കുന്നതാണ്. ഇന്നലെ പാല ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു, പക്ഷേ അത് നടക്കാതെ പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും വൈകി വന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് രാവിലെ 7 മണിയോടുകൂടി മാത്രമാണ്, ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് എത്തേണ്ട വിലാപയാത്ര ഇന്ന് രാവിലെ 7 മണിക്കോടുകൂടി മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വീടിനുള്ളിലേക്ക് മൃതദേഹം കയറ്റിയിട്ടുണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമേ പക്ഷേ പൊതുദർശനത്തിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുള്ളൂ. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കായിരിക്കും ചടങ്ങുകൾ, ഈ സംസ്കാര ചടങ്ങുകൾ പാലാ കത്തീഡ്രൽ പള്ളിയിൽ നടക്കുക. അതിന് മുന്നോടിയായി നഗരി കാണിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകും എന്നതാണ് കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത്. ക്ലിമീസ് കാതോലിക വാവയുടെ നേതൃത്വത്തിൽ, ക്ഷമിക്കണം, കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തേക്കും, മുഖ്യ കാർമ്മികത്വം വഹിക്കും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 11 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ഇതിനകം തന്നെ പാലയിലുള്ള നിരവധി പേർ, കേരള കോൺഗ്രസ് എം പ്രവർത്തകരും അനുഭാവികളും കെ മാണിയുമായി അടുപ്പമുള്ള നിരവധി പേർ ഇതിനകം തന്നെ രാവിലെ തന്നെ പാലയിലെ വസതിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ മൃതദേഹം ഇവിടെ എത്തിയതോടുകൂടി സ്വാഭാവികമായും ഇനിയായിരിക്കും കൂടുതൽ ഒരു തിരക്കിലേക്ക് കാര്യങ്ങൾ കടക്കുക. എന്തായാലും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യം തന്നെ ഇതിനകം പാലയിലുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. രാത്രി വൈകിയും ഇന്നലത്തെ സമയക്രമം പൂർണ്ണമായും തെറ്റിയിരുന്നു. രാത്രി ഏതാണ്ട് 12 മണിക്ക് മാത്രം തിരുനക്കര മൈതാനത്ത് എത്തുന്നു. അവിടെ അപ്പോഴും കാത്തിരിക്കുകയായിരുന്നു നിരവധി പേർ. അവരെല്ലാം അന്തിമോപചാരം അർപ്പിച്ച ശേഷം തുടർന്ന് മരങ്ങാട്ടുപള്ളിയിൽ പാലയുടെ കെ മാണിയുടെ ജന്മനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. അവിടെയും പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് മുൻപ് പാലയിലെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. രഞ്ജിനി, ശ്രീത്ത്, എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം പാലയിലെ വസതിയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ശ്രീത്ത്, നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ സമയങ്ങളിൽ സാധാരണക്കാർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം ഉണ്ടാവില്ല. എന്താണ് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടക്കുന്നുകൊണ്ടാണോ? അത് പ്രാർത്ഥനാ ചടങ്ങുകളല്ല, മൃതദേഹം വീണ്ടും, ക്ഷമിക്കണം, മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിന് മുൻപുള്ള ചെറിയ ക്രമീകരണങ്ങൾ അവർ ഏർപ്പെടുത്തുന്നു എന്നത് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റത്തെ താമസം ഉണ്ടാകും എന്ന് മാത്രമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടവർ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇനി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീടിനുള്ളിലാണ് മൃതദേഹം ആദ്യം വെക്കുക.
ബന്ധുക്കൾക്ക് മറ്റും കാണുന്നതിനുള്ള സൗകര്യമാണ് ഈ സമയം പ്രധാനമായും ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും പുറത്തുനിന്നുള്ളവർക്കും വീടിനുള്ളിൽ കൂടി കയറി ഈ മൃതദേഹം കണ്ടു മടങ്ങുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. വീടിനുള്ളിൽ വെച്ചായിരിക്കും പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുക. മൃതദേഹം എത്തുന്നതിന് മുൻപ് തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു. എന്തായാലും ഏതാണ്ട് ഇന്നലെ പറഞ്ഞത് പ്രകാരം 11 മണിയോടുകൂടി ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായി ഏതാണ്ട് 1.5-2 കിലോമീറ്റർ ദൂരെയാണ് ഈ കത്തീഡ്രൽ പള്ളിയുള്ളത്. അവിടെയൊക്കെ വിലാപയാത്രയായി ഏതാണ്ടൊരു നഗരി കാണിക്കൽ എന്ന രീതിയിൽ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ എന്ന് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ജനത്തിരക്ക് ഉണ്ടാകുകയാണെങ്കിൽ, അതായത് ജനങ്ങൾ കെ എം മാണി കാണാൻ ഉള്ള ഒരു താല്പര്യത്തോടുകൂടി ഇന്നും വലിയ തിരക്കുണ്ടായാൽ അത് വീണ്ടും വൈകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇപ്പോൾ ഏതാണ്ട് രാവിലെ 7 മണിക്ക് മാത്രമാണ് മൃതദേഹം എത്തിയത്. 13 മണിക്കൂർ വൈകി എന്ന് തന്നെയാണ് എടുത്തു പറയാനുണ്ട്. ശരി, അന്തരിച്ച മുൻമന്ത്രിയും MLA യുമായ കെ എം മാണിയുടെ ഭൗതിക ശരീരം കോട്ടയിൽ പാലയത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരും സാധാരണക്കാരുമാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്നത്. 4 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പാലയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ചെറിയൊരു വിലാപയാത്രയായി കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുപോകും. 2 മണിയോടുകൂടി 3 മണിക്ക് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കും. വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജും ശ്രീജിത്തും നൽകിയത്.